ആ സമയത്താണ് സൈന്യം എന്ന് പറയുന്ന മൂവിയിൽ. അപ്പൊ അതിന്റെ ഇടയിൽ ഒരിക്കൽ ഞാൻ ഞങ്ങളുടെ കൂടെയുള്ള ജോർജ് ഒരുമിച്ച് മമ്മൂക്കിനെ കാണാൻ പോയിട്ടുണ്ട്. ഇൻസ്പെക്ടർ ബൽറാമിന്റെ സമയത്ത്, ഷൂട്ടിംഗ് സമയത്ത് നമ്മൾ കാണാൻ പോയിട്ടുണ്ട് ഫോർട്ട് കൊച്ചിയിൽ. മമ്മൂക്ക ജോർജിന് പരിചയമുള്ളതുകൊണ്ട് അങ്ങനെ ഞാൻ മമ്മൂക്കനെ പോയിട്ട് കണ്ടിട്ട് ഇങ്ങനെ എന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് സൈന്യം ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാം. ഞാൻ അബി കുറെ പേരുണ്ട്. അപ്പൊ വിക്രമൊക്കെ ഉണ്ടെന്ന് നമ്മൾ നോക്കുമ്പോഴാണ് മമ്മൂക്ക സെറ്റിലേക്ക് വരികയാണ്. നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. മമ്മൂക്ക എല്ലാവരും ഒക്കെ നോക്കി കഴിഞ്ഞപ്പോഴാണ് എന്നെ അഭിനയം വിളിച്ച്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് വലിയ സംഭവമാണ്. അയാളൊക്കെ നമ്മുടെ വീട്ടിൽ സ്ഥിരം പെണ്ണാളല്ലേ. അപ്പൊ ഞാൻ എപ്പൊ വീട്ടിൽ പോയി. അപ്പൊ അന്ന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഷ്യനെറ്റിന്റെ കോമിക്കോള എന്ന് പറഞ്ഞ പ്രോഗ്രാംസ് ചെയ്തോണ്ടിരിക്കുക നമ്മള്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഫോർട്ട് കൊച്ചിയില് ഡയാന സെലവസ്റ്റ അവരുടെ വീട്ടിൽ മാത്രമേ അത് കിട്ടുള്ളൂ. പിന്നെ ഇതൊക്കെ മദ്രാസിലൊക്കെ കിട്ടും. മമ്മൂക്കക്ക് എവിടെയുണ്ടെങ്കിലും മമ്മൂക്ക ഇതൊക്കെ തപ്പിപ്പിടിച്ച് കണ്ടിരിക്കും. അപ്പൊ ഈ കോമിക്കോളയിൽ നടക്കുന്ന പ്രോഗ്രാംസ് മുഴുവൻ ഇവര് സ്ഥിരം വീട്ടിൽ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് പക്ഷെ അന്ന് മുതല് നമ്മളെന്താ പറയാ ഭയങ്കരമായിട്ട് കെയർ ചെയ്യും. നമ്മൾ ഈ തമാശകളൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. എവിടെ പോകുമ്പോഴും നമ്മളെ കൂട്ടത്തിൽ കൂട്ടുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ മമ്മൂക്കയുടെ കൂടെ അസിസ്റ്റൻ്റായിട്ട് തന്നെ മഴയത്ത് മുമ്പേ എന്ന് പറഞ്ഞ പടം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും എന്താ പറയുക, അന്ന് മുതൽ പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു. ഫിലിം അതുപോലെ മേഘം, കമ്മത്തൻ കമ്മത്ത് തുടങ്ങിയ സിനിമകൾ മമ്മൂക്കനെ വെച്ച് പടം പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചു. ഇപ്പം എന്നെ സംബന്ധിച്ചിട്ട് മമ്മൂക്ക എന്ന് പറയുന്നത് മലയാള സിനിമയുടെ ഒരു നമുക്ക് എടുത്തു പറയേണ്ട അത്ഭുതങ്ങളിൽ ഒന്നാണ് മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ. അപ്പോൾ മമ്മൂക്കനെ കുറിച്ച് ഇപ്പോൾ എനിക്ക് ഒരു ഞാനിപ്പോൾ എന്താ പറയുക എൻ്റെ ബഡാബായി എന്ന് ഞാൻ വിളിക്കുന്ന ആളാണ്. കാരണം വെച്ചാൽ നമുക്ക് അത്രയും നമുക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും പറയാനും നമുക്ക് ആരൊക്കെ ഉണ്ടെന്ന് തോന്നിയിരിക്കുന്ന എല്ലാ ഒരാളാണ്. ലാലേട്ടനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം മറക്കുകയാണെങ്കിൽ ഞാൻ സിനിമയെ മറക്കണം. കാരണം ഞാൻ എൻ്റെ ആദ്യ സിനിമ, ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോകുന്നത് വിഷ്ലോകം എന്ന് പറഞ്ഞ സിനിമയിലാണ്. അങ്ങനെ ഞാൻ ചെല്ലുമ്പോൾ ലാലേട്ടൻ എല്ലാവരും ഉണ്ട്. ലാലേട്ടൻ്റെ മുമ്പിലാണ് ഞാൻ ആദ്യമായിട്ട് ക്ലാപ്പ് അടിക്കുന്നത് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്. അതെ അതെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ലാലേട്ടനൊക്കെ ഇമിറ്റേറ്റ് ചെയ്തിരുന്നോണ്ട് സെറ്റിലും ഒക്കെ തമാശകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ സ്നേഹത്തോടെ തന്നെയാണ് അന്ന് ലാലേട്ടൻ വിഷ്ലോകം. പിന്നെ കൂടുതൽ അടുത്തത് ഉള്ളടക്കം എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ്ങിനാണ്. അടുത്ത ആള് നാദിർഷ. നാദിർഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ പ്രസവിച്ചില്ല എന്ന് പറയുന്ന ഒരു സഹോദരൻ എന്ന് വേണമെങ്കിൽ പറയാം. എന്നുവെച്ചാൽ ഞങ്ങളിപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ തന്നെ അവൻ്റെ കാരണം അവൻ്റെ ഉമ്മിച്ച് എൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞ ഒരേപോലുള്ള ആളുകൾ തന്നെയാണ്. ഇപ്പം ഞാൻ ചിലപ്പോൾ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ആ ഞാൻ ചെയ്തേക്കാം, അവൻ ചിലപ്പോൾ അവൻ ചെയ്യേണ്ട കാര്യമാണെങ്കിലും അവനോട് അഭിപ്രായം പറയാതെ ഞാൻ ഏറ്റെടുക്കാറുണ്ട്. അതുപോലെ തന്നെ അവനും അതെ. കാരണം അത്രയും ഒരേ അഭിപ്രായം അത് കുഴപ്പമില്ല, നായിച്ചോട് ഞാൻ പറഞ്ഞോളാം എന്ന് പറയൂ. അങ്ങനത്തെ രീതിയിലുള്ള ആൾക്കാരാണ്.